തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമായിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെ ജനസമക്ഷം പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ളത്. നവയുഗ ഭാരത സാരഥി നരേന്ദ്ര മോദിക്ക് അഭിവാദ്യം. വികസനമല്ലെന്നറിയും ജനതയിത വിളിച്ചു നിർത്തുകയല്ലോ മോദിയെ വിജയത്തിന്റെ പതാകയുമായി അസതോ മാ സദ്ഗമയ നവയുഗ ഭാരത സാരഥി നരേന്ദ്ര മോദിക്ക് അഭിവാദ്യം അഴിമതി മൂടിയ ഭരണത്തിൽ നിന്ന് ആർഷഭൂവിനു മോചനം നേമം വാർഡിലുള്ള കുന്നുകാട് കോളനി എന്ന പ്രദേശത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 5 വർഷമായി UDFന്റെ കൗൺസിലറാണ് ഇവിടെ ജയിച്ചു പോയത്, കോൺഗ്രസിൻ്റെ. ഈ അവസ്ഥ ആ സമയത്തൊക്കെ ഈ പ്രദേശത്ത് ഇതേ അവസ്ഥയിൽ നിന്ന് ഒരു 5 വർഷം കൊണ്ട് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ് ഇവിടെ വോട്ട് തേടി വന്ന സമയത്ത് അനുഭവസ്ഥരായ ഈ പ്രദേശവാസികൾ പറയുന്ന അനുഭവം. ഇതിൽ നിന്ന് ഒരുപക്ഷേ നമുക്ക് വീട് ചോർന്നൊലിക്കുന്നതും വീട് കിടക്കാൻ നിർവാഹമില്ലാത്തതുമായ നിരവധി കുടുംബങ്ങൾ, അവരെ നിരാലംബരായിട്ടുള്ള നിരവധി കുടുംബാംഗങ്ങൾ, അവർ ഇന്ന് ദയനീയാവസ്ഥയിലാണ്. അവർക്ക് ചോർന്നൊലിക്കുന്ന വീട്ടിൽ നമുക്ക് നവീകരണ നഗരസഭയുടെ ഫണ്ട് വിനിയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അറിവിൽ നിന്ന്, അവരുടെ കേട്ടറിവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ നിരവധി പദ്ധതികൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയാലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയാലും നഗരസഭയുടെ ആയാലും, ഈ ചോർന്നൊലിച്ച് കിടക്കുന്ന വീട്ടിൽ കിടക്കുന്ന പാവങ്ങളെ സഹായിക്കാൻ നിരവധി പദ്ധതികളുണ്ടായിട്ടും കഴിഞ്ഞ 5 വർഷത്തെ അനുഭവത്തിൽ നിന്ന് നമുക്കൊന്നും ഈ പ്രദേശത്ത് ജയിച്ചു പോയിട്ടുള്ള കൗൺസിലർ ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നവീകരണ പദ്ധതിക്ക് പിന്നെ ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്, നവീകരണമുണ്ട്. അതുപോലെ തന്നെ 2022 ഒരു സർക്കുലർ വന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ ഏകദേശം 22 ആകുമ്പോൾ, ഇപ്പോൾ 15 22 ആകുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സമ്പൂർണ്ണ ഭവന പദ്ധതി, അതിൽ പ്രത്യേകമായ ഒരു പാക്കേജ് തന്നെ പറയുന്നുണ്ട്. 40 ഭവനങ്ങൾ ചേരി പ്രദേശത്തുണ്ടെങ്കിൽ ആ ചേരി നിർമ്മാർജ്ജന പദ്ധതിയിൽ 40 ഭവനങ്ങൾ പൂർണ്ണമായും നിർമ്മിച്ചു കൊടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ നിന്ന് നമുക്ക് കഴിയുന്നു. Thank you.
കരുതിനിയാരും സമൃദ്ധമാമി ഭാരത ഭൂമിയെ ദരിദ്രമാക്കരുതിനിയാരും വിദേശ ഭരണമൊഴിഞ്ഞൊരു നാട്ടിൽ വിധി എഴുതേണ്ടവർ നാമല്ലോ പത്ത് വർഷത്തിന് മുമ്പാണ് ഈ റോഡ് ഇവിടെ നന്നാക്കി എടുത്തിട്ടുള്ളത്. അതിനുശേഷം 5 വർഷം ഇതാ കഴിഞ്ഞു. ഈ റോഡിനകത്ത് ഒരു പുരോഗമനം ഞങ്ങൾക്കില്ല. കുടിവെള്ളം 2-2.5 മാസം കിട്ടാതെയായി. അത് ഇപ്പോഴും ഞങ്ങളെല്ലാം കൂടെ പൈസ മുടക്കി വീണ്ടും കുടിവെള്ളം ഒപ്പിച്ചിട്ടിട്ടുണ്ട്. അല്ല, ഇവിടുത്തെ കൗൺസിലർമാരായത് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഞങ്ങൾക്ക് നമുക്ക് റോഡ് നന്നാക്കി തരിക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തരിക. കുടിവെള്ളം മെയിൻ പ്രശ്നം. ഇങ്ങോട്ടുള്ള വീട്ടിൻ്റെ അവസ്ഥ, അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാൽ ആരെങ്കിലും മരണം ഒരു ആംബുലൻസ് കൂടെ 108 കൂടെ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാൽ അത്രയും ഉപകാരമാവും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നമുക്കിതൊന്ന് വൃത്തിയാക്കി തരിക. കാര്യം ഒരു രാത്രി വരുമ്പോൾ തപ്പാതെയും കാലും കഴിഞ്ഞ് ഒടിയാതെയും വരിക. പിന്നെ ലൈറ്റ്, ലൈറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കറണ്ട് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അതിപ്പോൾ നമ്മുടെ ഹെൽത്ത് സിറ്റിയൊക്കെ ഉടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മരം മുടിഞ്ഞ് വീഴുമ്പോൾ അതില്ലാതാവും. പിന്നെ ഇലക്ഷൻ എടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളെ കാണുന്നുണ്ട്, വോട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള നമ്മൾ കൊടുക്കും. വാഗ്ദാനങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് പേപ്പർ വന്ന്, ഞങ്ങൾക്ക് വീട്ടിന് വേണ്ടി പേപ്പർ വന്ന്, ഞങ്ങൾ അപേക്ഷ കൊടുത്ത് പേപ്പർ കൈ കിട്ടി. ഈ പാർട്ടിക്കാരെല്ലാവരും കൂടെ തട്ടി നീക്കി ഞങ്ങൾക്ക് വീടും കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അടങ്ങി ഞങ്ങൾ വീട് ഇടിഞ്ഞു വിഴുന്ന് ചാവാറായതാണ്. നാട്ടുകാർ കണ്ട് പിരിച്ചു വരയ്ക്കാണ് ഈ വാല കെട്ടി തന്നത്. ഞങ്ങളിപ്പം കിടക്കുന്നത് അത് പോയിട്ട് കുടിവെള്ളത്തിന് ഞങ്ങൾ പൈസ കൊടുത്താണ് കുടിവെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ കുടിക്കുന്നത്. അത്ര കഷ്ടപ്പാടാണ് ഞങ്ങൾ കിടന്ന് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് 3 എണ്ണമുണ്ട്. 3 എണ്ണത്തിന് എന്ന് അസുഖവും തീനു പിടിച്ച അങ്ങറ്റം ആയി കിടക്കുകയാണ്. ഞങ്ങൾക്ക് ജോലിക്കൊന്നിനും കഴിവില്ല. അങ്ങനെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് കയർക്കിടക്കടം കിട്ടണം. എന്തിനു കിട്ടി? ഈ റോഡ് തേരിയും കുന്നും കാടും പിടിച്ച് കിടന്ന് അനിൽ സാറാണ് ഞങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് ഉണ്ടാക്കി തന്നത്. അത് ഇപ്പം വണ്ടിയും മോട്ടറും ഒക്കെ ലാറി കണക്കിനും ഒക്കെ വന്ന് അത് നാശമായി. ഇപ്പോൾ ഞാൻ നിലവിൽ കൗൺസിലറായിട്ടുള്ള പൊന്നുമംഗല വാർഡിൽ 2 പ്രാവശ്യം നിലവിൽ കൗൺസിലറായി. ഇപ്പോൾ അവസാനത്തെ പീരീഡാണ്. 5 വർഷത്തിനുള്ളിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ പോലും മനസ്സിലാവുന്നത് നടപ്പാത, മനുഷ്യന് ഒരുപക്ഷെ 4 ലിങ്ക്സ് വഴി ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇന്ന് വലിയ ലോറി പോകാവുന്ന തരത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ഒരു മേലേ മുഖവൂർ ഇടവഴി എന്ന് പറയുന്ന ഇടവഴിയെ ഇന്ന് നമുക്ക് ലോറി പോകുന്ന ഒരു വഴിയാക്കി മാറ്റാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഐഡിയൽ പബ്ലിക് സ്കൂളിൽ ഏകദേശം 400 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വെറും ഒരു നടപ്പാത മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് അവിടെ റോഡ് നിർമ്മിച്ചു കൊടുക്കുവാനും അത് കരയ്ക്കാ മണ്ഡപത്തേക്ക് പാസ് ചെയ്യാനുള്ള ഒരു റോഡാക്കി മാറ്റാനും നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് കൊളക്കുടിയൂർ കോണത്ത് വരുന്ന സമയത്ത് മണ്ണാങ്കലിൽ നിന്ന് കൊളക്കുടിയൂർ കോണവുമായി JP ലൈനുമായി ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാതയ്ക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ. അതുപോലെ തന്നെ നമുക്ക് നിരവധി റോഡുകളെ റീടാറ് ചെയ്യാനും അതുപോലെ പുതിയ പദ്ധതികൾ, ഇപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നഗരസഭ ഫണ്ട് വിനിയോഗിച്ച് നിയമം കൃഷിഭവൻ പുതിയതായി ഒരു ബിൽഡിംഗ് സ്ഥാപിച്ചു. താഴത്തെ നിലയിൽ കൃഷിഭവനും അതുപോലെ തന്നെ മേലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഒരു സെല്ലും നമുക്കവിടെ തുറക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊന്ന്, ഏറ്റവും സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന അംഗൻവാടി, 3 നഗരസഭയുടെ അംഗൻവാടികൾ ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ച് നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരെണ്ണത്തിൻ്റെ പണി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഏകദേശം 35 ലക്ഷം രൂപയാണ്. അവിടെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ലൈബ്രറി, അതുപോലെ തന്നെ കുട്ടികൾക്ക് നഴ്സറി, മാതൃകാ നഴ്സറി, നഗരസഭയുടെ 100 വാർഡിൻ്റെയും ഒരു മാതൃകാ നഴ്സറി, അതുപോലെ കൗമാരപ്രായ
കരയായ കുട്ടികൾക്ക് അവരുടെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനം, ലൈബ്രറി, ചെറിയ ചെറിയ ആ പ്രദേശവാസികൾക്ക് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ റൂഫ് ഇട്ടിട്ട് ചെറിയ ഒരു ചടങ്ങ് സൗജന്യമായി കോർപ്പറേഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അവിടെ നടപ്പിലാക്കി. ഇപ്പോൾ നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒട്ടനവധി കുളം നേമം വാർഡിലും അതുപോലെ നമ്മുടെ പൊന്നുമംഗല വാർഡിലും ഒക്കെ ഒട്ടനവധി കുളം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് നമ്മൾ നിരവധി വട്ടം നഗരസഭ ഫണ്ട് വിനിയോഗിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവിടെയും അത് നടന്നിട്ടില്ല. ഒരു പക്ഷേ നമുക്ക് അവിടെയും സമ്പൂർണ്ണമായി നടപ്പിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം നമ്മുടെ പ്രദേശത്ത് വരുന്നുണ്ട്. ഇപ്പോൾ വോട്ട് തേടിപ്പോകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ആളുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ കുളം നവീകരിക്കാനായിട്ട് പ്രത്യേക പാക്കേജ്, പ്രത്യേക പദ്ധതികൾ നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിയമം വാർഡിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുളങ്ങൾക്കും നമുക്ക് സമ്പൂർണ്ണമായി അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നവയുഗ ഭാരത സാരഥി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം. ഭരണത്തിൽ നിന്നാശഭൂവിനു മോചനം, ആശഭൂവിനു മോചനം. അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നാശഭൂവിനു മോചനം, ആശഭൂവിനു മോചനം. നവയുഗ ഭാരത സാരഥി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം. അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നാശഭൂവിനു മോചനം. വികസനമല്ലെന്നറിയും ജനത ഇതാ, വികസനം എന്നാൽ കുടുംബ വികസനമല്ലെന്നറിയും ജനത ഇതാ. വിളിച്ചു നിർത്തുകയല്ലോ മോദിയെ വിജയത്തിന്റെ പതാകയുമായി, വിളിച്ചു നിർത്തുകയല്ലോ മോദിയെ വിജയത്തിന്റെ പതാകയുമായി, വിജയത്തിന്റെ പതാകയുമായി. അസതോ മാ സദ്ഗമയ, അസതോ മാ സദ്ഗമയ, അസതോ മാ സദ്ഗമയ. നവയുഗ ഭാരത സാരഥി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം. അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നാശഭൂവിനു മോചനം. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ ദിവസം ഇങ്ങനെ. അപ്പം നമ്മൾ ഗോപൻ സാറാണ് എല്ലാം ചെയ്തു തന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റിന് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതുപോലെ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, കോൺക്രീറ്റ് ഇട്ട റോഡാണ്. അപ്പോൾ അതിന് അതും ഒന്ന് ശരിയാക്കണം. വണ്ടി വരാനും എല്ലാം ബുദ്ധിമുട്ടാണ്. കുടിവെള്ള ക്ഷാമമാണ് ഏറ്റവും രൂക്ഷമായി കിടക്കുന്ന ഇത്. അങ്ങോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടാങ്കിലേക്ക് കയറാനും മുകളിലേക്ക് കയറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അതൊന്ന് പരിഹരിക്കണം. സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ തീർച്ചയായും വോട്ട് ചെയ്യാൻ പോവുക. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. വോട്ട് വിലയേറിയതാണ്. ഒരു
ചേർന്ന് പെറ്റവർ നമ്മൾ ഒത്തൊരുമിക്കുക നമ്മൾ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമായിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെ ജനസമക്ഷം പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ളത്. കഴിഞ്ഞ 10-30 വർഷക്കാലമായി ഇവിടെ LDFിൻ്റെ മെമ്പർമാരാണ് പഞ്ചായത്ത് മെമ്പറും അതിനുശേഷം കൗൺസിലറും ഒക്കെ ആയിരുന്നത്. ഇവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. മാത്രമല്ല ഈ പ്രദേശമൊക്കെ ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തിൽ ഏതൊരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. മാത്രമല്ല ഈ 5 വർഷക്കാലം ഈ കൗൺസിലറായിരുന്ന MLAയുമായി അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചത്. MLAയുമായി യോജിച്ച് മാത്രമേ വികസന പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നുള്ളൂ. അവർ തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. അടുത്ത 5 വർഷക്കാലം എന്നെ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഞാൻ MLA MPമാരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനം നടത്തുവാൻ ഞാൻ തയ്യാറായിരിക്കുമെന്നാണ് പറയാനുള്ളത്. എന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. വിജയിപ്പിച്ചാൽ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് ഞാൻ എന്നും ഉണ്ടാവും. അടിസ്ഥാന വികസനത്തിന് നമ്മൾ ഈ പ്രദേശത്ത് നോക്കിയാൽ തന്നെ അറിയാം, അടിസ്ഥാന ഒരു വികസനവും ഇവിടെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഈ റോഡിൻ്റെയൊക്കെ പരിധി തന്നെ നോക്കിയാൽ തന്നെ അറിയാം, ഈ കൃഷി സ്ഥലമാണ് ഇവിടെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും കൗൺസിലർ നടത്തിയിട്ടില്ല. മാത്രമല്ല അവരൊരു പ്രകടന പത്രിക, ഒരു കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ ഒരു മാനിഫെസ്റ്റോ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നതെല്ലാം തന്നെ അഴിമതിയാണ്. ഒന്നോ രണ്ടോ പണികൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്, ബാക്കി ഒരെണ്ണവും തന്നെ നടത്തിയിട്ടില്ല. ഞാൻ വിവരാവശ്യ പ്രകാരം എടുത്ത് പരിശോധിച്ചപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നതിൽ ഇവർ പറഞ്ഞതിൽ ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. ഇവിടെ MPയുടെയും MLAയുടെയും ഫണ്ട് ഉപയോഗിച്ച്, മാത്രമല്ല സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എനിക്ക് നടത്താൻ സാധിക്കും. കുടിവെള്ള പദ്ധതികൾ, ഇവിടെ കുളങ്ങൾ, ഒരുപാട് കുളങ്ങളുണ്ട്. കുളത്തിൻ്റെയൊക്കെ പദ്ധതി നടപ്പാക്കി നീന്തൽ കുളങ്ങളും മീൻ വളർത്തൽ കേന്ദ്രങ്ങളും ഒക്കെ നടത്താൻ കഴിയും. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ പെൻഷനൊന്നും തന്നെ പലർക്കും കിട്ടുന്നില്ല. ഞാൻ കൗൺസിലർ ആവുകയാണെങ്കിൽ എല്ലാവർക്കും 60 വയസ്സ്, ഞാൻ എൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 60 വയസ്സ് കഴിഞ്ഞ പ്രായവും 60 വയസ്സ് കഴിഞ്ഞ വരുമാന പരിധി നോക്കാതെ എല്ലാവർക്കും പെൻഷൻ വാങ്ങിക്കൊടുക്കുവാനുള്ള ശ്രമം നടത്തും. കഴിഞ്ഞ 30 വർഷങ്ങളോളം നമ്മളെ തിരുവനന്തപുരം നഗരസഭ LDF സർക്കാരാണ് ഭരിച്ചു വരുന്നത്. LDF സർക്കാർ ഭരിച്ചു വന്ന് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൗടിക്കോനം ഡിവിഷനിൽ ശ്രീമതി ചന്ദ്രലേഖ അധികാരത്തിലേറ്റു. അധികാരത്തിലേറ്റ സമയത്ത് നമ്മുടെ ഈ പ്രദേശത്തെ വിവിധങ്ങളായ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ, പാലങ്ങൾ, കുളങ്ങൾ ഇവയെല്ലാം നവീകരിക്കുകയും 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പെൻഷൻ നൽകുകയും അതുപോലെ തന്നെ BSEP ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകൾ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ എത്തിക്കുകയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് കള്ള പ്രചരണം നടത്തി ഈ പ്രദേശത്ത് വോട്ട് പിടിച്ച് ശ്രീമതി ചന്ദ്രലേഖ ജയിച്ചു വന്നു. ശ്രീമതി ചന്ദ്രലേഖ ജയിച്ചു വന്നതിന് ശേഷം ഈ പോയ ഈ 5 വർഷവും ഈ പ്രദേശത്ത് ഒരൊറ്റ വികസനം നടത്തിയെന്ന് മാത്രമല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡുകളും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ
മുതിർന്ന ആളുകൾക്ക്, പ്രായമായ ആളുകളെ അല്ലെങ്കിൽ അസുഖം വന്ന ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വാഹന സൗകര്യം പോലും വരാത്ത രീതിയിൽ ഈ പൗടിക്കോണത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ പൗടിക്കോണം വാർഡിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ 60 വയസ്സ് കഴിഞ്ഞാൽ മുഴുവൻ ആളുകൾക്കും പെൻഷൻ നൽകണമെന്ന് പിന്നെ പ്രത്യേകം അജണ്ട വെച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യം ഈ കോർപ്പറേഷൻ കൗൺസിലർ അവരുടെ ആളുകളെ മാത്രം തിരഞ്ഞെടുത്ത് പെൻഷൻ നൽകുകയും മറ്റ് ആളുകളുടെ അപേക്ഷകൾ ഒന്ന് വാങ്ങിക്കുകയോ അതൊന്ന് നോക്കുവാൻ പോലും സമയം കണ്ടെത്താതെ അവരുടെ ധിക്കാരപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 5 വർഷവും പൗടിക്കോണം വാർഡിൽ നടത്തിവരുന്നത്. നമുക്കറിയാം ഈ പ്രദേശം ഞങ്ങൾ ഏത് പ്രദേശം ഈ പൗടിക്കോണത്തിൻ്റെ ഏത് മുക്കും മൂലയും എടുത്തു ചെന്നാലും ഒരു കുഞ്ഞിന് പോലും നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡുകൾ നശിക്കുകയും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയും MPയുടെയും MLAയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട കൗൺസിലർ അതൊന്നും തന്നെ കൊണ്ടുവരാതെ ജനദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷവും ഇവിടെ നടത്തി വരുന്നത്. ഞങ്ങൾക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ശാശ്വത പരിഹാരം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നിലവിലുള്ള സർക്കാർ ഫണ്ടുകളും MLAയുടെ ഫണ്ടും MPയുടെ ഫണ്ടും ഉപയോഗിച്ച് ഞങ്ങളുടെ ഒരു കൗൺസിലർ ജയിച്ചു വന്നാൽ മാത്രമേ ഈ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാകൂ. അതോടൊപ്പം തന്നെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകൾക്കും പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ. അതുപോലെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന റോഡുകളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രദേശത്ത് വികസനം എത്തിക്കുവാൻ സാധിക്കുകയുള്ളു. അതുകൊണ്ട് ഞങ്ങളുടെ കൗൺസിലർ ഇവിടെ ജയിച്ചു വരേണ്ടത് ഈ പ്രദേശത്തിൻ്റെ ആവശ്യകതയാണ്, പൗടിക്കോണം ഡിവിഷൻ്റെ ആവശ്യകതയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഐക്യജനാധിപത്യ മുന്നണി ഭരണം വരേണ്ടത് തിരുവനന്തപുരം നഗരസഭയുടെ ആവശ്യകതയാണ്, ഈ പ്രദേശത്തെ ഓരോ ജനങ്ങളുടെയും ആവശ്യകതയാണ് എന്ന് ഞങ്ങൾ ഊന്നി പറയുവാൻ ഇത്തരത്തിൽ വിനിയോഗിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കേരള സർക്കാർ ഉമ്മൻചാണ്ടിയുടെ വികസനങ്ങൾ വളരെ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ വികസനങ്ങളെ എല്ലാം തടയിടുന്ന ഒരു പ്രവണതയാണ് പ്രതിപക്ഷം നടത്തി വരുന്നത്. ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കണം. അതിന് ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നേ മതിയാവൂ. അത് ഞങ്ങൾ ഈ പ്രദേശത്ത് ഈ പൗടിക്കോണം വാർഡ് തിരിച്ചു പിടിക്കുന്നതിനുള്ള തീവ്ര യജ്ഞത്തിലാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ പൗടിക്കോണം മേഖലയിൽ തന്നെ എടുത്തു പറയാവുന്ന 3-4 നല്ല ജലസ്രോതസ്സുള്ള കുളങ്ങളുണ്ട്. ആ ജലസ്രോതസ്സുള്ള ഈ കുളങ്ങളെയെല്ലാം നമുക്ക് നവീകരിച്ചുകൊണ്ട് അവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ആവശ്യാനുസരണം കുടിവെള്ളം എത്തിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ BSUP ഭവന പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം നമ്മുടെ പ്രദേശത്ത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എത്തിച്ചു കൊടുക്കുന്നതിനും നമ്മുടെ കൗൺസിലർ ജയിച്ചു വന്നാൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ ഇവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയും ഒരു ഉപയോഗിച്ചിരുന്ന കുളമാണിത്. ഇപ്പോൾ ഈ കുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൗൺസിലർ വരികയും കുളം നന്നാക്കാമെന്നുള്ള ഗ്യാരൻ്റിയോടെ കുളം നന്നാക്കാം എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിക്കുകയും ചെയ്തു. എന്നിട്ടൊരു 2 വർഷത്തിന് മുമ്പ് കൗൺസിലർ തന്നെ പറഞ്ഞു നമുക്കിതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ആദ്യം നിങ്ങൾ കുറച്ച് പണി ചെയ്യുക, നാട്ടുകാരെന്നുള്ള രീതിയിൽ നിങ്ങൾ കുറച്ച് പണി ചെയ്യുക, ആ പൈസ ഞങ്ങൾ പിന്നെ തരാം, ടെൻഡർ ആയിട്ടുണ്ട്, 15 ലക്ഷം രൂപ വരെ ടെൻഡർ ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മലപ്പുറം അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഞാനുൾപ്പെടെ എൻ്റെ നേതൃത്വത്തിൽ ഈ കുളം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഞാനും ഞങ്ങളൊരു 10-15 ആളുകൾ ഈ കുളത്തിന് 4 സൈഡും വൃത്തിയാക്കുകയും ഇപ്പോഴും കാടാണ്, നേരത്തെ വൃത്തിയാക്കിയിട്ടിരുന്നതാണ്. എന്നിട്ട് അവർ ഒരു 1 നിമിഷത്തിൽ ഈ ഇതിൻ്റെ ഇത് കിട്ടിയില്ല, വേറെന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഞങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കുളമായിരുന്നു. കുടിവെള്ള വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒരു നല്ല കുളമാണ്. എത്രയോ വർഷങ്ങളോളം കൃഷി ആവശ്യത്തിനും വേറെ കുടിവെള്ളത്തിനും വേണ്ടി ആളുകൾ കുളിക്കുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുളമാണിത്. അവർ നേരത്തെ പറഞ്ഞു ഈ ടെൻഡർ എടുത്ത ശേഷം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുളത്തിൽ വെള്ളം നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയൊരു
ആ വെള്ളം വെട്ടിയാണ് ഈ കാണുന്നത്. വെള്ളം ഇതിൽ നിൽക്കുക തന്നെയാണ്. അവർ ആ ന്യായം പറഞ്ഞ് ഈ ഈ ഇതിൻ്റെ ഇതെന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പല പ്രാവശ്യം ഞങ്ങൾ എന്നിട്ടും അവരെ ചെന്ന് കോൺടാക്ട് ചെയ്ത ശേഷവും അവർ ഇതിന് മറുപടി പറയാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ്. ഇതാണ് ഈ മലപ്പെരുക്കോണം പൗടികോണം പാടില്ല മലപ്പുരം ജംഗ്ഷനിലെ ഈ കുളത്തിൻ്റെ ഇപ്പോൾ ഈ കുളത്തിൽ പശുക്കളെയും ആടുകളെയും ആണ് വളർത്തുന്നത്. വളർത്തുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 36 വർഷമായി എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയായ സി പി ഐ എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റാണ് പൗടിക്കോണം വാർഡ്. ആ പൗടിക്കോണം വാർഡ് ഞാൻ കഴിഞ്ഞ 36 വർഷം കൊണ്ട് സി പി എമ്മിൻ്റെ ഈ പ്രദേശത്തെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നു. ഇന്നിപ്പോൾ ആ പാർട്ടിയുടെ ശൈലിയിൽ മനംനൊന്ത് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് യു ഡി എഫിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാനിന്ന് പൗടിക്കോണം വാർഡിൻ്റെ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനാണ്. ഈ വാർഡിൽ ഇപ്പോൾ യു ഡി എഫ് ഈ സീറ്റ് പിടിച്ചെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ 36 വർഷത്തെ കയ്യിലിരിക്കുന്ന ഈ സീറ്റ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ സീറ്റ് ഇപ്പോൾ ലഭിക്കും. സി പി എം റിബൽ ശല്യം കൊണ്ട് തമ്മിൽ മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ വാർഡ് മാറിയിട്ടുണ്ട്. ഈ വാർഡിൻ്റെ സമഗ്ര വികസനം കഴിഞ്ഞ 5 വർഷമായി കോർപ്പറേഷനിൽ കൂട്ടിച്ചേർത്ത ശ്രീകാര്യം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം ഇന്ന് കോർപ്പറേഷൻ്റെ ഭാഗമായി മാറുകയും കഴിഞ്ഞ 5 വർഷക്കാലമായി യാതൊരുവിധ വികസന പ്രവർത്തനവും എത്തിനോക്കാൻ കഴിയാത്ത തരത്തിൽ ഈ പ്രദേശത്തെ റോഡുകളും അതുപോലെ തന്നെ കുളങ്ങളും തെരുവുകളൊക്കെ കത്താത്ത സാഹചര്യം ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഈ പ്രദേശത്തെ വികസനം എന്തെന്ന് എത്തിനോക്കാത്തൊരു പ്രദേശമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രകടന പത്രിക ഞാൻ ചെയർമാനായ കമ്മിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വോട്ടർമാരെ സമീപിച്ചാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ വോട്ടർമാരെ നേരിൽ കണ്ട് പര്യടനം നടത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിയിലാകെ തന്നെ ജനങ്ങളുടെ മുഖം ഞങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു മുന്നൊരുക്കമായി ഞങ്ങൾ ഈ സ്വീകരണങ്ങളെയെല്ലാം കാണുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ചൊരു ഒരു പ്രകടന പത്രിക തന്നെ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നു. ആമയഴിഞ്ഞാന്തോടിൻ്റെ കയ്യേറ്റം ആമയഴിഞ്ഞാന്തോട് സംരക്ഷിച്ച് അത് ഒരു ജലസ്രോതസ്സാക്കി മാറ്റിക്കൊണ്ട് കർഷകനാവശ്യമുള്ള വെള്ളം അവിടെ നിന്ന് ലഭിക്കത്തക്ക തരത്തിൽ MLA യുടെയും MP യുടെയും ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നിരവധി കുളങ്ങൾ ഈ വാർഡിനകത്തുണ്ട്. ആ കുളങ്ങളെല്ലാം തന്നെ ഭംഗിയായി വൃത്തിയാക്കി ചെറുപ്പക്കാർക്ക് നീന്തൽ പരിശീലനം നൽകുന്ന തരത്തിലേക്കുള്ള വലിയൊരു പരിശീലന കേന്ദ്രമാക്കി മാറ്റാൻ. സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ തീർച്ചയായും വോട്ട് ചെയ്യാൻ പോവുക. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും ധർമ്മമാണ്. വോട്ട് വിലയേറിയതാണ്. We'll be right back.
നമസ്തേ. രണ്ടാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര പ്രസിദ്ധമായ കവടിയാർ വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. ഇന്നാട്ടിലെ പ്രബുദ്ധരും വാത്സല്യ നിധികളുമായ ഓരോ വോട്ടർമാരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തന്ന് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നൽകുന്ന ഈ വിജയത്തിന് നിങ്ങളിൽ ഒരാളായി നിന്ന് നിങ്ങളോടൊപ്പം സേവിക്കാനുള്ള അവസരവും നൽകണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ നൽകി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സ്ഥാനാർത്ഥിയാണ് ശിവപ്രസാദാണ് പേര്. കഴിഞ്ഞ 40 വർഷക്കാലമായി നഗരം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും മാറി മാറി വാർഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ തിരുവല്ലം വാർഡിനെ മാലിന്യ കൂമ്പാരമായൊരവസ്ഥയിൽ മാറ്റിയിരിക്കുകയാണ്. വീടുകൾ ഇല്ലാത്ത ഒരുപാട് അമ്മമാരും സഹോദരിമാരും വെള്ളപ്പൊക്കം കാരണം കൃത്യമായ ഓടകളില്ലാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ദുരവസ്ഥ. ആ അവസ്ഥയ്ക്കൊരു മാറ്റം വേണമെന്ന് ഇന്ന് വാർഡിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 60 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് ശേഷം ഇന്ത്യ രാജ്യം ഭരിക്കുവാൻ നരേന്ദ്രമോദിയുടെ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടെയുണ്ടായ മാറ്റങ്ങൾ, അത് കേരളത്തിൽ ഒരു മാറ്റം വേണമെന്നുള്ള ചിന്താഗതിക്ക് ജനങ്ങൾ പ്രാപ്തരായിരിക്കുന്നു. ആ മാറ്റം തീർച്ചയായും തിരുവല്ലം വാർഡിലും വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഇവിടെ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ വികസന പദ്ധതികൾ, സാധാരണക്കാരുടെ ഉന്നമനത്തിനായുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്